എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഡോണറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. എല്ലാവർക്കും വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാവുന്നതാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഡോണറ്റിൻ്റെ സെയിം രുചി തന്നെയാണെങ്കിലും അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ആദ്യം അര ഗ്ലാസ് പാലെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് കൂടെ ചേർത്ത് നന്നായി ഇളക്കണം. ഇത് കട്ട പിടിക്കാതെ നന്നായി ഇളക്കി കൊടുക്കണം. ഇപ്പം ഞാൻ ഇത് നന്നായി ഇവിടെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്നുകൂടെ നന്നായി ഇത് ഇളക്കിയെടുക്കാം. ഈ മിക്സിയിലേക്ക് ഇനി മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുവേണ്ടി 2 കപ്പ് മൈദ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ടേസ്റ്റിന് വേണ്ടി ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 60 ഗ്രാമിൻ്റെ ഒരു ബട്ടർ കൂടി ചേർത്ത് നന്നായിട്ടിത് ഇളക്കിയെടുക്കാം. ഇപ്പം എല്ലാ ചേരുവകളും ഇനി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായി കുഴിച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തി കുഴിക്കുന്ന പോലെ നന്നായി കുഴിച്ചെടുക്കണം. അപ്പം ഞാൻ നന്നായി കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു നല്ല സോഫ്റ്റായി കുഴിച്ചെടുക്കണം. ഇനി ഇത് കവർ ചെയ്ത് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പം 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒരു 1/2 ഇഞ്ച് കനത്തി പരത്തിയെടുക്കാം. ഇതുപോലെ കുറച്ച് പൊടി തൂക്കി പരത്തിയെടുക്കാം. ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ സെയിം രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാം. ഇപ്പം ഇത് 1/2 ഇഞ്ച് കനത്തി ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വട്ടത്തിലാണ് മുറിച്ചെടുക്കേണ്ടത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സ്റ്റീൽ ഗ്ലാസ് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ മാവ് മുഴുവൻ നമുക്ക് വട്ടത്തിൽ മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു വട്ടം ഉണ്ടാക്കണം. അതിനുവേണ്ടി നമുക്ക് ചെറിയ സാധനം, വട്ടത്തിലുള്ള എന്തെങ്കിലും ഒരു ചെറിയ സാധനം യൂസ് ചെയ്യാം. ഇവിടെ എല്ലാ മാവും വട്ടത്തി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് എണ്ണയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ എണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി മുറിച്ച് വെച്ചിരിക്കുന്ന മാവ് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കാം. 2 സൈഡും നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. ഇത് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് കോരിയെടുക്കാം. ഇപ്പോൾ ഇത് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. ഇനി ചൂടോടെ തന്നെ നമുക്കിത് പഞ്ചസാരയും കറുവപ്പട്ടയും ഉള്ള മിക്സിയിലേക്ക് ചേർത്ത് ഇളക്കി നന്നായി മിക്സ് ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി പഞ്ചസാരയും കറുവപ്പട്ടയും പൊടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ എല്ലാ ഡോണറ്റും ഞാൻ ഇവിടെ ചൂടോടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.